ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റിയും റീഫ്രഷിങ്ങുമായിട്ടുള്ളൊരു പൈനാപ്പിൾ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ മഴക്കാലമൊക്കെ കഴിഞ്ഞ് ഏകദേശം ചൂട് സമയമായി കഴിഞ്ഞു. ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സോഫ്റ്റ് ഡ്രിങ്കുകളും അതുപോലെ തന്നെ ശരീരം തണുപ്പിക്കുന്ന മറ്റ് ഡ്രിങ്ക്സും ഒക്കെയാണ് നോക്കാറുള്ളത്. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ മിൽക്ക് ഷേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കണ്ടേ നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ പൈനാപ്പിളിൻ്റെ പകുതിയോളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയില്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങൾ അതുപോലെ തന്നെ കിടക്കും. അപ്പോൾ നമുക്ക് അത് മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ജ്യൂസർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ജ്യൂസ് മാത്രം എടുത്താൽ മതി. അപ്പോൾ മിക്സി ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. നമ്മളിത് അരിച്ചെടുക്കാത്ത ഷേക്കാണ് കേട്ടോ, അതുകൊണ്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ ചേർക്കണം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ആദ്യം നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. വെള്ളം ചേർത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ സ്ലിപ്പായി പോകും ഓരോ കഷ്ണങ്ങളൊക്കെ. പൈനാപ്പിൾ അടിക്കുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതേ നമ്മൾ വെള്ളമൊന്നുമില്ലാതെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം ഒരു ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഒന്നുകൂടി നല്ലതുപോലെ അടിച്ചെടുക്കുക. ഇനി നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മധുരം ചേർത്തോളൂ. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുത്തു. പൈനാപ്പിൾ ആയതുകൊണ്ട് അത്യാവശ്യം മധുരം വേണം, ഇല്ലെങ്കിൽ മധുരം അറിയില്ല, പുളിയല്ലേ അതുകൊണ്ടാണ്. ഇനി നമ്മളിതിലേക്ക് പാലിന് പകരം ചേർക്കുന്നത് പാൽപ്പൊടിയാണ്. പാല് ചിലപ്പോൾ പിരിയോ എന്നൊക്കെ സംശയം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ പാല് പിരിയില്ല, നമ്മൾ ചില്ലായിട്ട് ചേർത്താൽ പിരിയൊന്നുമില്ല. പക്ഷേ ഞാനിതിൽ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ക്രീമി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കൂടുതലിരിക്കുന്നുണ്ടെങ്കിൽ ചേർത്തോളൂ. ഇനി ഒരല്പം കൂടെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇത് 2 ഗ്ലാസ്സാണ് ഒരു അളവ് വരുന്നത്, വലിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ്. അപ്പോൾ വെള്ളം കൂടി ചേർത്ത് എടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി നല്ലതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി അടിക്കണം കേട്ടോ. നിങ്ങളൊരു 3 മിനിറ്റ് വരെയൊക്കെ അടിക്കണം കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പോൾ മിക്സി ചൂടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും അടിക്കുക. നല്ല അത് തരികളൊക്കെ നല്ലതുപോലെ നമുക്ക് അടിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ക്യാരറ്റ് വെറുതെ മുകളിൽ വെച്ച് കൊടുത്തൊന്ന് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നട്ട്സോ അതുപോലെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുത്തോളൂ. ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്ത് കൊടുത്താണിത്. ഇത് നല്ല ചില്ലായിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലൊഴിച്ച വെള്ളവും അതുപോലെ പൈനാപ്പിളും നല്ല തണുപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല ചില്ലായിട്ട് തന്നെ ഉണ്ട്. ഇത് കുടിക്കാനായിട്ടും അടിപൊളി ടേസ്റ്റാണ്. കുട്ടികളൊക്കെ എന്തായാലും നല്ല ഇഷ്ടത്തോടെ തന്നെ കുടിച്ചോളും. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും, വീട്ടിലെല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. വീഡിയോ കണ്ടതിന് നന്ദി. ഇനി ഒരു ഇതേപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരും. താങ്ക് യു.